നോക്കുമ്പോ മുടിയൊക്കെ ഭംഗിയായി വെട്ടി വളരെ മനോഹരമായ നല്ല സ്റ്റൈലുള്ള ഒരു ചെറുപ്പക്കാരൻ. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ വല്ലാത്ത ഗ്ലാമറാണ് അല്ലേ, അങ്ങനല്ലേ? നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നല്ല ഗ്ലാമറാണ്, മനോഹരമായ. അള്ളാഹുവിന്റെ വലിയൊരു സൗഭാഗ്യമാണ് നമ്മുടെ കാസർഗോഡ് ജില്ല പ്രത്യേകിച്ചിട്ട്. അള്ളാഹു സൗന്ദര്യവും എല്ലാവിധ സുഖങ്ങളും നൽകി അനുഗ്രഹിച്ച ഒരു നാടാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ അതിന് തിരിച്ച് നന്ദി ചെയ്യണം, അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ സഹോദരന്റെ ഭംഗി ആ പെണ്ണിനെ വശീകരിക്കുകയാണ്, ആ പെണ്ണിന് താല്പര്യം വരികയാണ്. അപ്പൊ ഈ എന്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മളൊക്കെ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ഷോപ്പിലേക്കും അത് സെയിൽസ്മാൻ ആയിട്ടും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്കും അങ്ങാടികളിലേക്കൊക്കെ പോവാറുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? ആരെങ്കിലും ഒന്ന് കണ്ടോട്ടെ, എന്റെ ഭംഗി ആളുകൾ ആസ്വദിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നത്. പക്ഷേ ആ ലക്ഷ്യം പോലും ഹറാമാണ്, ആ ലക്ഷ്യം പോലും തെറ്റാണ്. ഉമർത്തങ്ങൾ ഉടനെ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, പോടാ ബാർബർ ഷോപ്പിൽ പോയി വാ, എന്നിട്ട് മുടി മുണ്ടനം ചെയ്ത് മൊട്ടയടിച്ച് വരാൻ പറഞ്ഞു. മൊട്ടടിച്ചു, മൊട്ടടിച്ചപ്പോഴേക്കും വല്ലാത്ത ഭംഗി വർദ്ധിച്ചു. ചില ആളുകൾ അങ്ങനെ ഇല്ലേ, സ്റ്റൈലുള്ള ആളുകൾ എങ്ങനെ ആയാലും സ്റ്റൈൽ തന്നെയാണ്. ആയിരം വർഷം പാലിൽ കുളിച്ചാലും കുക്കിനെ പോലെ ആവൂല. അപ്പൊ നമ്മളെ പോലെ കർത്താളുകളൊക്കെ കുറെ ഫൗണ്ടേഷനും കുറെ ഫെയർലോലും കുറെ ഫെയർഹാൻസും ഒക്കെ ഇട്ടാല് വെളുക്കാൻ പോകുന്നില്ല, അത്രേ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇനി ഒന്നും തിരിച്ചില്ല, കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചു, മൊട്ട അടിച്ചു, എന്നാലും കുഴപ്പമില്ല, അവർ ഭംഗി തന്നെയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ ബാർബർ ഷോപ്പിൽ പോയി മൊട്ട അടിച്ചു, മുണ്ടനം ചെയ്തു വന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഭംഗി. നമ്മളെ നമുക്കറിയായിരിക്കും, നമ്മളൊരു ഇസ്ലാമിക് പാട്ടുകളൊക്കെ പാടുന്ന മഹർസീനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മഹർസീൻ അറിയാം, നല്ലൊരു കഷ്ണൻ്റെയാണ്, നല്ല ലുക്കാണ് അല്ലെ, മുടിയൊക്കെ മുട്ടടിച്ചു വരാം. അപ്പൊ ഏതായാലും അങ്ങനെ ചില ആളുകൾ മുട്ടടിക്കുമ്പോഴേക്കും ഗ്ലാമർ കൂടി. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ അയാൾക്ക് തലപ്പാവ് കൊടുക്ക്, തലപ്പാവ് ധരിക്കാൻ പറഞ്ഞു. തലപ്പാവ് ധരിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാളും ഭംഗി കൂടി. അപ്പൊ പറഞ്ഞു, ഇനി നീ എന്റെ മദീനയിൽ നിൽക്കാൻ പാടില്ല, വേഗം മദീന വിട്ട് ബസ്രയിലേക്ക് പോകണം. നീ കാരണം ഒരു പെണ്ണിന് പോലും വേണ്ടാത്ത ചിന്ത വരാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചെറുപ്പക്കാരൻ വല്ല തെറ്റ് ചെയ്തു? സൗന്ദര്യം ശാപമായിരിക്കും ചില സമയങ്ങളിലൊക്കെ അല്ലേ. സൗന്ദര്യം ചില ആളുകൾക്ക് വിപത്തായിട്ട് സംഭവിക്കാറുണ്ട്. അതേപോലെ ഒരാളാണ് മഹാനായ ഈ നസ്റു ബിൻ ഹജ്ജാജ് എന്ന് പറയുന്ന സഹോദരൻ. അദ്ദേഹത്തിന്റെ സൗന്ദര്യം അദ്ദേഹം ആരെയും വശീകരിക്കാൻ പോയോ ഇല്ലേ എന്നത് വേറെ വിഷയമാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ട് ഒരു പെണ്ണ് ആസ്വദിച്ചപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ നീ ഇനി മദീനയിൽ നിൽക്കരുത്, എന്റെ മദീനയിൽ ഒരു പെണ്ണിന് പോലും വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. പിന്നെ വ്യഭിചാരം ഉണ്ടായാലുള്ള കഥ എന്താണ്? വ്യഭിചാരത്തെ കുറിച്ചുള്ള ചിന്ത പോലും എന്റെ മദീനയിൽ ഉണ്ടാവാൻ പാടില്ല, നീ നാട് വിട്ടോളണം എന്ന് പറഞ്ഞ് ബസ്രയിലേക്ക് നാട് കടത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തിന്മയെ നമ്മൾ ലഘൂകരിച്ച് കാണാൻ, നമ്മൾക്ക് ചാറ്റ് ചെയ്യുന്നതോ കോൾ ചെയ്യുന്നതോ വീഡിയോ കോൺഫറൻസ് നടത്തുന്നതോ ഇമേജുകൾ ടെക്സ്റ്റുകൾ പരസ്പരം കൈമാറുന്നതോ ഒന്നും കുഴപ്പമേയല്ല. പിന്നെ ഇതൊക്കെ എപ്പോഴാ കുഴപ്പമാവുന്നത്? പിന്നെ ചെറിയൊരു വഞ്ചനയും ചതിയും ബ്ലാക്ക് മെയിലിംഗും നടത്താൻ പോവാണ്. നമ്മൾ അയച്ചു കൊടുത്തൊരു ഇമേജ്, അത് വെച്ചിട്ട് നിന്റെ ജീവിതം വിലപേശാണ്, നിന്റെ കുടുംബത്തെ വിലപേശാണ്. ആ സമയത്താ നീ വിരൽ കടിക്കസ് പടച്ചോനെ, ഇത് വേണ്ടായിരുന്നല്ലോ. സ്താദുമാര് പറഞ്ഞതൊക്കെ സത്യാണല്ലോ. ഞാൻ വിചാരിച്ചു ഇവൻ എന്നോട് വല്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്. ഇവന്റെ താല്പര്യം എന്റെ ശരീരമായിരുന്നു എന്ന് നിനക്ക് തോന്നാൻ തുടങ്ങുന്ന ഒരു സമയം വരാനുണ്ട്. അപ്പോഴേക്കും നിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും നിന്റെ സമയം കഴിഞ്ഞു, പിന്നെ നീ ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ കാര്യമുണ്ടാവൂല.
അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത് പോലെ അലം യംനി ലില്ലദീന ആമനു തക്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അല്ലാഹുവിനെ പേടിച്ചു നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന ചോദ്യം ഉണ്ട് റബ്ബേ ഞങ്ങൾക്കൊക്കെ നന്നാവണമെന്നുണ്ട് റബ്ബേ ഞങ്ങളൊക്കെ നന്നാവാൻ ആഗ്രഹിക്കുകയാണ് അല്ലാഹു നമ്മയൊക്കെ നല്ലവരിൽ പെടുത്തുമാറാവട്ടെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതും അത് തന്നെയാണ് ഒരു ചെമ്മാടിയായ ഒരാൾ അയാൾക്ക് എത്ര തെറ്റ് ചെയ്താലും ഒരു ഈച്ച മൂക്കിന്റെ വക്കിലൂടെ പാറിയതുപോലെ ഉണ്ടാവും അയാൾക്കതൊന്നും ഒരു വിഷയമല്ല എന്നാൽ ഒരു മുഅ്മിനായ ഒരാൾ ഒരു തെറ്റ് ജീവിതത്തിൽ വന്നുപോയാൽ ഒരു പർവ്വതം ശരീരത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുകയാണ് അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ അല്ലാഹു നമ്മൾക്കും ബോധം നൽകുമാറാവട്ടെ അല്ലാഹു നമ്മൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യുമാറാവട്ടെ അല്ലാഹു ഒരു സമൂഹത്തെയും വെറുതെ നശിപ്പിച്ചിട്ടില്ല ഒരു സമൂഹത്തെയും അല്ലാഹു വെറുതെ കൊന്നുകളഞ്ഞിട്ടില്ല ഒരു സമൂഹത്തിനും അല്ലാഹുവിന്റെ അദാബ് വെറുതെ അല്ലാഹു അയച്ചിട്ടില്ല അല്ലാഹു തന്നെ പറയട്ടെ പരിശുദ്ധമായ ഖുർആനിൽ വമാ അസ്വാബകും മിം മുസീബ ഒരു സമൂഹത്തിനും ആപത്തുകളോ വിപത്തുകളോ ഞാൻ അയച്ചിട്ടില്ല ഫബിമാ കസബത് ഐദീകും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫബിമാ കസബത് ഐദിന്നാസ് അത് ജനങ്ങൾ ചെയ്ത ആ ഒരു തിന്മകൾ കാരണമാണ് തെറ്റ് ചെയ്തത് കാരണം ശിക്ഷിക്കൂല ശ്രദ്ധിക്കണം നമ്മൾ തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും ശിക്ഷിക്കില്ല തെറ്റ് ചെയ്ത് തൗബ ചെയ്യാൻ നീ താല്പര്യം കാണിച്ചില്ലേ അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള സന്മനസ് നിനക്കുണ്ടായില്ലേ അപ്പോഴാണ് ശിക്ഷകൾ ഇറങ്ങുന്നത് തെറ്റ് ചെയ്തത് കാരണം ഒരാളെയും അല്ലാഹു ശിക്ഷിക്കില്ല അങ്ങനെയാണ് തൗബ ചെയ്താൽ തൗബ ചെയ്യാൻ വിസമ്മതിക്കുമ്പോ ഉടനെ പടച്ചുറപ്പിന്റെ അദാബ് നമ്മളിലേക്ക് കടന്നു വരും അല്ലാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ നിങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്ന ഒരുപാട് പാപങ്ങളുണ്ട് തൗബ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയുണ്ട് ഒരുപാട് പാപങ്ങൾ അങ്ങനെയുണ്ട് ഉസ്താദേ ദുആ ചെയ്യാതെ ഇസ്തിഗ്ഫാർ ചെല്ലാതെയൊക്കെ അല്ലാഹു പാപങ്ങൾ പുറത്തു തരും എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നത് നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുദോഷങ്ങൾ അല്ലാതെ തന്നെ അല്ലാഹു നമ്മൾക്ക് പുറത്തു തരികയാണ് അർറമളാനു ഇലർ റമളാൻ കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ റമളാനിനെ കാത്തിരുന്നത് കാരണം അതിന്റെ ഇടയിൽ വന്നുപോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്സലാത്തു ഇല സ്വലാഹ് ഒരു നിസ്കാരം മുതൽ ദുഹർ നിസ്കാരം മുതൽ അസർ വരെ നിസ്കാരത്തെ കാത്തിരുന്ന സമയം അതിനിടയിൽ നമ്മുടെ ഭാഗത്ത് വരുന്ന ചെറുദോഷങ്ങൾ നിങ്ങൾ ചോദിക്കാതെ തന്നെ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജുമഅത്തു ഇല ജുമഅ പരിശുദ്ധമായ ജുമഅ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു ഇനി നാളെ വരാനിരിക്കുകയാണ് ഈ ജുമഅയുടെ ഇടയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ് ചോദ്യമില്ലാതെ ഇത് പറഞ്ഞത് പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമിന്റെ സദസ്സിലേക്ക് വന്നത് കാരണം വഅലിന്റെ സദസ്സിലേക്ക് വന്നത് കാരണം ദിക്റിന്റെ മജ്‌ലിസിലേക്ക് വന്നത് കാരണം മജ്‌ലിസിനൂറൊക്കെ അതൊരു പ്രകാശത്തിന്റെ സദസ്സായി ഹൃദയത്തിന്റെ പ്രകാശമായി മുഖത്തിന്റെ പ്രകാശമായി നമ്മുടെ നാടുനീളെ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരാൾ അങ്ങനെയുള്ളൊരു സദസ്സിൽ വന്നിരിക്കാൻ തയ്യാറായാൽ അല്ലാഹു പറയുന്നു പരിശുദ്ധമായ സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കുകയാണ് ഊമൂ മഗ്ഫൂറൻ ലക്കും നിങ്ങൾ ഈ സലാത്ത് ഈ പരിപാടി കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് മജ്‌ലിസുൻ നൂറ് കഴിഞ്ഞ് സലാത്ത് ചൊല്ലി വീട്ടിലേക്ക് പുറപ്പെടുമ്പോഴേക്കും നിങ്ങളുടെ ചെറുദോഷങ്ങൾ എല്ലാം ഞാൻ മാപ്പ് ചെയ്തിരിക്കുകയാണ് ചെറുദോഷങ്ങൾ ഇങ്ങനെ തന്നെ പുറക്കപ്പെടുന്നുണ്ട് ഒരു സലാത്ത് ചൊല്ലുമ്പോ അതോടൊപ്പം പത്ത് ചെറുദോഷങ്ങൾ അല്ലാഹു മാച്ചു തരുന്നുണ്ട് ഒരു സദഖ ചെയ്യുമ്പോഴേക്കും ഒരുപാട് ചെറുദോഷങ്ങൾ അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട് അങ്ങനെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചെറുദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമ്പോ ഇനി ബാക്കിയുള്ളത് വൻദോഷങ്ങളാണ് നിങ്ങൾ ചോദിക്കാതെ തന്നെ ചിലത് പുറത്തു തരുമ്പോ നിങ്ങൾ ചോദിക്കണം വൻദോഷങ്ങളിൽ നിന്ന് അല്ലാഹു പുറത്തു തരണമെങ്കിൽ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യ് അല്ലാഹു നമ്മൾക്ക് മാപ്പ് നൽകുമാറാവട്ടെ
البد والبحر كدليلهم كريلهم الله ويند بريشانن غلبران ولكارنام سونامي غل كودمغاتغل وترندين سمستان غل نملا كل كندو بولى ورباد ورباد بياسان غل نمبر سموهتني كبران ولكارنام بما كسبت أيدي الناس الله برد كودتغل لا أدوكى الله ويند أديكرمم كاني جو توب سيان مادي كاني شد مولم الله أبرهن شبيشري كغيان ليذيقهم بعض الذي عملوا إننا نحن إدكيدة تاكيداي إدكيدة شلة punishment شغل كودتين لا يعقل أبرن يان أمدي أن ذن نمرند بوعم الله أمدي أن ذن نمرند بوعم أنغنا مارك كادري كان إدكيدة شلة treatment لغل شلة punishment لغل شلة الله بند عذاب لغل ور warning أي ور تاكيداي الله سموهتين أي شغلو كمند برشطة قرآن الله بدي بيجوعيان عندنا عذاب لغل ركمند لعلهم يرجعون يترندن سمستان غلي نندر ماي كتب غلي كوننا بوعم بنغلا كورشة شغلة منسيا كم بره كون إي منجيشة تنيل كوننا إللا توني واسي غلوم بجاري كرام ودا صبنا يا ودا كبوعم بمتى شيء نيل أيك سنا متى إندنا شيء سنا مي أتى متطلع غل فرج جنغل كورن غا أتى إيه نمبرا منجيشة تيك نمبرا كيبل تيك غيران يدي كوننا بيلو إندنا عند الله هم شغلة نلقيه ده لعلهم يرجعون يا ننا وام بدي تانلو يا نن توبة يان بدي تانلو يا نن الله وليك مدنعا بدي تانلو بطرنجل الواقعنا آلغلن لي نمبل أكسيدنت إندا وارتغل كلكم بو إندا جنغلو دبندي غلو أكسيدنت أي خودة جنغلو دكودن بانغلي لي مبعد بانغلا رنودة إيدورو إنجنا بيرو وارتغل ماي خم بو بدن إلا مل كردنام لا الله هم يرجعون إي أكسيدنت إندا وارتغل نمبل شريعة نمبل تبيغلة كتولتشي كارون نجدنة يند درايفينغيل شبيه رابر نسني كوندا بام بدي تان شريعة بود مني كوندا بام بدي تان نرشن مارة كيرلا كري باسر غود جيلي برتيجي تبي خنير لازتيا بكتند كري نزل بيتيا ورا بعدم نمبر ناتل نادم نبوا إيش تقولي غيري كوننا آل غلورا نيكو برايان ولد الله أهوني فوري تشوفني إنغنا يولا بعدم نقل نمبر ناتل نادم ولا فرت تشوفني غيري كومبو ورا بعد إنك نوري باغ تيجي بوعم بوري كوم وري دي بس مور أكسند كانا تدي بس ميلا إنغنا نيران درما أكسند غل نادم كومبو بكل دايف شيء دوا هني غل كيرومبو بسم الله تبكل تعالى الله أهوني إند واهن تي إند جيبي تي إند كودم بتي يا نيلنا برمل بيشكون دان كيرون نل سبحان الذي سخر لنا هذا وما كنا له مقرنين الله وي إيه ورباهن مني كيل بدت تنا ربي إيه بريشوب تنا إند برجن جوند تنا باهن تيل كيرلا إند تو ما نجما يدري بيشيا إند آل أبغى دنقل إند الله نمر سمدشيكم ألا ده ور ذكره ملا ور ذكره ملا ور يا ور فاتيها إلا ونم إلا ده ور كتب بولا بنديل كيري ونو إلا تبنديل كيري ور تلاقيش ما يبوعا إذن الله شل آلغل كتاكيد نلغيان الله مرش بويا آلغل كوكا الله مغفرة نلغتا الله هو أكرم بتنين نللي بعكرم نلغتة الله هيدو بول أيوة لا بعكرم نللي نن نمّيهم نمّرنا أطفال أيوم سلّكشكم ما رابطة آمين برحمتك يا أرحم الراحمين إندنا ندوك نلهم ند ليذيقهم بعض الذي عملوا دينغل دينغل ودا جيبيد تلبند بويا شيلة بربرتن انغل أدن انغل كم الله أريش دنا نان شكشغل لا اللهم يرجعون دوك تلكم بول دينغل نن نابنم ما رنم مدين الله نمّل كتو توفيق جيّد.